എന്റെ അമ്മേ സൈക്കിളൊന്ന് സ്റ്റാൻഡ് ചേട്ടാ. ഹായ് മച്ചാമാർ, എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പൊ മച്ചാമാരെ സൈക്കിളും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും സൈക്കിൾ വെച്ചിട്ടുള്ള എന്തെങ്കിലും സൂത്രമായിരിക്കും അല്ലേ. സംഭവം വേറെ ഒന്നുമല്ല മച്ചാമാരെ, നമ്മളുടെ കയ്യിലിരിക്കുന്നത് ഒരു സാധാ സൈക്കിളാണ്, നമ്മുടെ ഹീറോന്റെ സാധാ ഒരു എന്താ പറയാ അധികം വിലയൊന്നും ഇല്ലാത്തൊരു സൈക്കിളാണ്. അപ്പോ നമ്മളുടെ ഈ ഒരു സൈക്കിളിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൈക്കിളിന്റെ ടയർ നമ്മൾ മൊത്തത്തിൽ ഒരു എന്താ പറയാ വെറൈറ്റി ആക്കി എടുക്കാൻ പോവാണ്. അതായത് നമ്മുടെ സാധാ സൈക്കിളിൻ്റെ ടയർ നമുക്കറിയാം, രണ്ട് ടയറുകളും റബ്ബർ വെച്ചിട്ടുണ്ടാക്കി എടുത്തതാണ്. നമ്മൾ ഇതേ ചവിട്ടുന്ന സമയത്ത് കറങ്ങും, നേരെ വളച്ചൊക്കെ പോകാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ എന്തൊരു വെറൈറ്റി ചെയ്യാൻ നോക്കിയപ്പോൾ ആലോചിച്ചേ, നമ്മൾ ടയർ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക ലൈറ്റാക്കി എടുത്തിട്ട് എങ്ങനെയുണ്ടാവും, അതായത് ബൾബ് കത്തുന്ന ടയർ, ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അധികം പറഞ്ഞു നീട്ടുന്നില്ല, നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. അങ്ങനെ നമ്മുടെ പണി ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈക്കിളിൻ്റെ രണ്ട് വീല് നമുക്ക് അഴിച്ചെടുക്കണം. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ വീൽ അഴിക്കാനായിട്ട് ഇച്ചിരി പാടായിരിക്കും. അപ്പോൾ നമ്മുടെ സൈക്കിളിൽ നമ്മൾ ഈ തല കുത്തിയിരുത്താൻ പോവാണ്. അയ്യോ കുടുങ്ങ ഇല്ല. അപ്പോൾ ഈ രണ്ട് ടയറുകളും നമ്മളിനി ഇവിടെ നിന്ന് അഴിച്ചെടുക്കുക കേട്ടാ. അങ്ങനെ നമ്മുടെ വീല് നമ്മൾ അഴിക്കൽ തുടങ്ങുകയുണ്ട്. അപ്പോൾ ബാക്ക് വീലും ഫ്രണ്ട് വീലും നമ്മൾ അഴിച്ചെടുക്കണേ. അങ്ങനെ നമ്മൾ ഒരു വീല് നമ്മൾ അഴിച്ചെടുത്തു, ഇതുപോലെ തന്നെ ബാക്കിലത്തെ വീല് അഴിച്ചെടുക്കണം. അങ്ങനെ ബാക്കിലത്തെ വീലും നമ്മൾ ഊരി ഇതേ നമ്മുടെ ചെയിൻ പിടിപ്പിച്ച് നമ്മൾ രണ്ട് വീലുകൾ എന്തേ നോക്കിയാൽ നമ്മളുടെ രണ്ട് വീലുകളും നമ്മൾ ഊരി എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടയറും ട്യൂബും ഈ റിമുമ്മേ നിന്ന് അഴിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ടയറും ട്യൂബും തന്നെ നമ്മൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് ഈ രണ്ട് റിമ്മുകളാണ്, ടയറും ട്യൂബും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ എങ്ങനെ ഈ റിമ്മിനെ നമ്മൾ ഇനി ഒരു ടയറാക്കി മാറ്റും, അതാണ് ചോദ്യം. അതിനുള്ള സൂത്രപ്പണികൾ നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പണി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിമ്മുമ്പോൾ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ LED സ്ട്രിപ്പ് ലൈറ്റ് ആണ്. നോക്കി, ഈ സ്ട്രിപ്പ് ലൈറ്റാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ലൈറ്റ് നമ്മൾ പൊട്ടിച്ച് എടുക്കാൻ പോവാണേ. അടിപൊളി ഇതിൻ്റെ റിമോട്ട്, അതുപോലെ അതിൻ്റെ അഡാപ്റ്റർ, പിന്നെ അതിൻ്റെ സെറ്റപ്പുകളൊക്കെ വരുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ആദ്യം എടുക്കാൻ പോകുന്നത് ഇതിൻ്റെ ലൈറ്റാണ്. അപ്പോൾ ഇതേ ഇതിൻ്റെ സ്ട്രിപ്പ് നമ്മളിത് ഇങ്ങനെ അഴിച്ചെടുക്കാട്ടാ. നോക്കി, ഇതിൽ ഏകദേശം ഒരു 5 മീറ്റർ ഉണ്ടാവും കേട്ടോ ഈ സ്ട്രിപ്പ്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമ്മളിത് അഴിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് ഒട്ടിക്കാനായിട്ട് നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ് നേരെ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കുകയാണേ. അടിപൊളി. അങ്ങനെ നമ്മുടെ സ്ട്രിപ്പ് ഇതേ നമ്മൾ ഇതിൽ കൂടെ വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി നമ്മുടെ സ്ട്രിപ്പ് നമ്മൾ ഒട്ടിക്കാൻ പോകണം, അതിൻ്റെ ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റിക്കർ കാണാൻ പറ്റും കേട്ടോ. ആ സ്റ്റിക്കർ നമ്മൾ വലിച്ച് കളഞ്ഞിട്ട് വേണം ഇത് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മളിത് ഇത് ഒട്ടിച്ച് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ ഒട്ടിക്കാനായിട്ട് വേറെ പശയുടെ ആവശ്യമൊന്നുമില്ല, നമ്മുടെ സ്ട്രിപ്പിൻ്റെ ബാക്കിൽ തന്നെ പശയുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റിക്കർ ഇളക്കിയതിന് ശേഷം നേരെ നമ്മൾ ഒട്ടിച്ച് കൊടുത്താൽ മതി. അങ്ങനെ നമ്മുടെ റൗണ്ട് എത്തിച്ച് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് നമ്മുടെ വേണ്ട അളവിന് അനുസരിച്ച് നമ്മൾ ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഒരു റിമൂവ് നമ്മൾ ഇത് നമ്മുടെ സ്ട്രിപ്പ് അടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ട. ഈ അടിച്ചു കൊടുത്തിരിക്കുന്ന നമ്മുടെ LED സ്ട്രിപ്പാണ്. ഇനി ഇതിനെ നമ്മളൊരു ടയറാക്കി മാറ്റിയെടുക്കണം. അതിനുശേഷമാണ് ബാക്കി പണി. ഇനി നമ്മുടെ ടയർ മേക്കിംഗ് പണിയിലേക്ക് കിടക്കുക. അപ്പോൾ നമ്മുടെ ടയർ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ വാട്ടർ ലെവലിൻ്റെ ട്യൂബാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു സാധനം തപ്പിയാണ്. അപ്പോൾ അവസാനം കിട്ടിയത് നമ്മുടെ വാട്ടർ ലെവലിൻ്റെ ട്യൂബായി പോയി. അപ്പോൾ ഇത് വെച്ചാണ് നമ്മുടെ ടയർ നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. ഇതൊരു റബ്ബർ പോലത്തെ ഒരു മെറ്റീരിയലാണ് പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഇത് നമ്മൾ നേരെ ഇനി ചുറ്റി ഇതിനെ ടയറാക്കി എടുക്കാൻ പോവാണ്, നമ്മുടെ റിമൂവ്. അപ്പോൾ ഇത് നമ്മുടെ പണി നമ്മൾ തുടങ്ങേണ്ട. അപ്പോൾ ആദ്യം നമ്മുടെ ഓസ് എടുത്ത് നമുക്കൊരു സൈഡിലുള്ള ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കി പണിയൊക്കെ എളുപ്പമായിരിക്കും. ഇനി നമ്മൾ ചുറ്റുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ കേബിൾ ടൈ ഇട്ട് വയ്ക്കുകയാണ്. ഇത് പിന്നീട് നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ കെട്ടിപ്പോണതിൻ്റെ ഇടയിൽ ഓരോ കേബിൾ ടൈ കയറ്റി കൊടുക്കുകയാണേ. അങ്ങനത്തെ നമ്മളുടെ ട്യൂബ് നമ്മൾ നമ്മളുടെ റിമ്മുമ്മേ വലിച്ച് വലിച്ച് ചുറ്റി കൊടുക്കണ്ടാ. നല്ല ടൈറ്റിൽ നമ്മൾ വലിച്ചെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ എയർ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ചുറ്റിക്കഴിഞ്ഞ് ഇത് എക്സസ് നിൽക്കുന്ന പീസ് നമ്മളിത് കട്ട് ചെയ്ത് കളയാണ്. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമ്മുടെ കേബിൾ ടൈ ഒക്കെ ഇട്ട് നമ്മൾ ടൈറ്റാക്കി കൊടുക്കാൻ പോവാണ്. നമ്മുടെ കേബിൾ ടൈ ഇടുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് നമ്മുടെ ട്യൂബുകൾ ഇതിന് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോ ടൈയും ടൈറ്റാക്കിയതിന് ശേഷം എക്സസ് നിൽക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ട്യൂബിൻ്റെ സ്ട്രെങ്ത് കൂടി ശരിക്കും ഒരു ടയർ പോലെ അത് ആക്ട് ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ രണ്ട് ടയറുമേ നമ്മുടെ ട്യൂബ് നമ്മൾ ചുറ്റിയെടുത്തു. അപ്പോൾ എന്തിനു ചെയ്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ സ്ട്രിപ്പ് ലൈറ്റ് നമ്മൾ ഒട്ടിച്ചായിരുന്നു. അതിനുശേഷം നമ്മുടെ ട്യൂബ് നമ്മുടെ രണ്ട് വീലുകളിൽ നമ്മൾ ചുറ്റി ഇതേ നമ്മളുടെ ടൈ ഇട്ട് മുറുക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈറ്റുകൾ നമ്മൾ സെറ്റ് ചെയ്തായിരുന്നു, അതിലേക്കുള്ള ബാറ്ററി വയറിംഗ് കണക്ഷൻസ് ഒക്കെ നമ്മൾ നോക്കാൻ പോകുന്നേ. അപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ രണ്ട് ടയറുകൾ നമ്മൾ മാറ്റി വെച്ചു. നമ്മുടെ വയറിംഗ് കണക്ഷൻ നമുക്ക് വേണ്ടത് ഒന്ന് 12 വോൾട്ട് ബാറ്ററി, 12 വോൾട്ടിന്റെ ബാറ്ററി അല്ലെങ്കിൽ 9 വോൾട്ട് ബാറ്ററി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ആ ഒരു ലൈറ്റ് സ്ട്രിപ്പിൽ തന്നെ ഉണ്ടായിരുന്ന കൺട്രോളറും അതിന്റെ റിമോട്ടും ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ റിമോട്ട് തൽക്കാലം മാറ്റി വെച്ച് നമ്മുടെ ബാറ്ററിയും കൺട്രോളർ ആയിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു കൺട്രോളർ എടുത്തിട്ട് നേരെ നമ്മൾ നമ്മുടെ വീലിന്റെ ആ സ്ട്രിപ്പ് നമ്മൾ ഒട്ടിച്ച വയർ പുറത്തേക്ക് ഉണ്ടായിരുന്നു, അതിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇത് ക്ലിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുക.
അപ്പോൾ നമ്മുടെ ക്ലിപ്പ് ദേ കയറ്റി കൊടുക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതാണ് ഇതിൻ്റെ റിമോട്ട് കൺട്രോളറിൻ്റെ IR വരുന്നത്. അപ്പോൾ ഇനി നമ്മളിതിവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതേ നമ്മുടെ ടേപ്പ് വെച്ച് നമ്മൾ ഇത് ചുറ്റി അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇതേ നമ്മുടെ ഇൻസുലേഷൻ ടേപ്പ് വെച്ച് നമ്മളിത് നല്ല രീതിക്ക് ചുറ്റി അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ ഇൻസുലേഷൻ ടേപ്പ് എടുത്തത് വേറെ ഒന്നും കൊണ്ടല്ല, ഇത് വൈറ്റ് ആയതുകൊണ്ട് നമുക്ക് പിന്നീട് ശ്രദ്ധയിലേക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി പാക്ക് നമ്മൾ ഉണ്ടാക്കിയെടുത്താണ്. ഇത് 3 ലിഥിയം ബാറ്ററി നമ്മൾ വെച്ചെടുത്താണ്. അതായത് 3.7 വോൾട്ടിൻ്റെ 3 ലിഥിയം ബാറ്ററികൾ കൂട്ടിച്ചേർത്ത് നമ്മളെടുത്ത പാക്കാണിത്. അങ്ങനെ നമ്മുടെ രണ്ട് പേരിൽ നമ്മുടെ ബാറ്ററിയും അതുപോലെ കൺട്രോളറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നമ്മളുടെ ബാറ്ററി എടുത്തിന് പവർ ചെയ്ത് നോക്കുകയാണ് എന്തായിരുന്നുള്ള അവസ്ഥ. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ സ്ട്രിപ്പുമേക്ക് നമ്മുടെ ബാറ്ററി കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് കത്തുന്നുണ്ട്. നോക്കിയ സർക്കിൾ ഫുൾ സർക്കിളും നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. നമ്മുടെ രണ്ടാമത്തെ വീലും നമ്മളിതുപോലെ തന്നെ ഇതേ ലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. നേരെ നമ്മുടെ ബാറ്ററി എടുത്ത് കണക്ട് ചെയ്തു. അടിപൊളി, നോക്കിയേ ഇപ്പോൾ നമ്മുടെ രണ്ട് വീലുകളിലും അടിപൊളിയായിട്ട് ലൈറ്റ് കത്തി സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതെ നോക്കിയേ എന്ത് രസമായിട്ട് കത്തുന്നതെന്ന്. എല്ലാ കളറും കത്തുണ്ട്, RGB ലൈറ്റ് മൊത്തത്തിൽ കത്തും. അപ്പോൾ ഇനി നമ്മുടെ സൈക്കിളിലേക്ക് നമ്മുടെ ഈ രണ്ട് വീലുകളും നമുക്ക് സെറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. നല്ല അത്തപ്പൂക്കളം കിടന്ന് കറങ്ങണ പോലെ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. നോക്കി നല്ല ലെവലായിട്ടാണ് കിടന്ന് കത്തി കറങ്ങുന്നത്. ഇനി വരെടുത്ത് നേരെ നമ്മുടെ സൈക്കിളിലേക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഓരോ വീലുകളായിട്ട് നമ്മൾ എടുത്ത് നേരെ നമ്മുടെ ആ ഹോൾഡറിലേക്ക് കയറ്റാണ്. ഇനിയിപ്പോ നമ്മുടെ വീലൊക്കെ നല്ലോണം ടൈറ്റ് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ ഇതേ നമ്മുടെ ബാക്ക് വീലെടുത്ത് നേരെ ചങ്ങലിയിട്ട് നമ്മൾ വെച്ചിന് ടൈറ്റ് ചെയ്ത് കൊടുക്കാണ്. അപ്പൊ ചെറിയ പണികൾ മാത്രമേ ഉള്ളൂ, നേരെ എടുക്കുക, ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താ പറയാ, കൗതുകം കൂടി അവിടെ ഇട്ട് റൗണ്ട് നമ്മള് ഓടിച്ചൊന്ന് നോക്കി കിട്ടാ നമ്മളുടെ വർക്കില്. അങ്ങനെ പക്ഷേ നേരെ ഒരുപാട് വൈകി പോയി. ഇപ്പൊ രാത്രിയായി. അപ്പൊ നമ്മുടെ സൈക്കിള് നമ്മൾ ടെസ്റ്റിന് ഇറങ്ങിയേക്കാണ്. അപ്പൊ നമ്മളുടെ സ്വിച്ച് ഓൺ കയറുമ്പ് നടത്താണ്. അപ്പൊ നമ്മളിത് നമ്മുടെ സംഭവം അങ്ങനെ ഓൺ ആക്കി കൊടുക്കാണ്. അപ്പൊ ഇതേ നമ്മളുടെ ഓൺ ആക്കി കഴിഞ്ഞപ്പോ ഇപ്പൊ പല കളറുകളായിട്ട് കിടക്കാണ്. അവിടെ വീല് നോക്കി നല്ല മിന്നി കത്തറ കാണാൻ പറ്റും. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ സെറ്റ് ചെയ്യാട്ടോ. ഇപ്പൊ ഞാൻ റെഡിലേക്ക് സെറ്റ് ചെയ്തേക്കാണ്. ഇനിയിപ്പോ നമുക്ക് ബ്ലൂവിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാണ്. ബ്ലൂ നമുക്ക് ഇഷ്ടമുള്ള ഓരോ കളറുകളായിരിക്കും മാറ്റി മാറ്റി സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഞാൻ എന്തേ മൊത്തത്തിൽ മാറുന്നൊരു ടൈപ്പാണ് എടുത്തത്. അങ്ങനെ നമ്മുടെ രണ്ട് വീലിലും നമ്മളിതേ ലൈറ്റ് ആക്കിയിട്ട് വേറെ ലെവലാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ സൈക്കിള്. ഇനിയിപ്പോ നമുക്ക് ചവിട്ടി നോക്കണ്ടേ എന്തായിരിക്കും അവസ്ഥ. അത് ടെസ്റ്റിന് നമ്മൾ കൊണ്ടുപോകുമ്പോൾ തുടങ്ങി നല്ല മഴയാണ്. 2 ദിവസമായിട്ട് നമ്മുടെ നാട്ടിലെ നല്ല മഴയാണ്. അപ്പോൾ ഒന്നും നോക്കിയില്ല, മഴയാണെങ്കിൽ മഴ, നമുക്ക് എന്തായാലും നമ്മൾ ഉണ്ടാക്കിയ ഐറ്റം എങ്ങനെ ഉണ്ടാവും റോട്ടിൽ ഓടുമ്പോൾ നോക്കണ്ടേ. രണ്ടും കൽപ്പിച്ച് ഇറങ്ങുകയാണ്. ഇനി വരുന്നോടത്ത് വെച്ച് കാണാന്നുള്ളൊരു മൈൻഡിൽ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചവിട്ടി നോക്കട്ടെ നമ്മുടെ സൈക്കിള്. ലൈറ്റ് വീൽ സൈക്കിൾ സംഭവം അടിപൊളിയായിരുന്നില്ലേ. അപ്പോൾ നമ്മുടെ കുറച്ച് ദിവസമായിട്ട് നാട്ടിൽ നല്ല മഴയാണ്. ഇപ്പോഴും നമ്മൾ നിൽക്കുന്ന സ്ഥലത്തൊക്കെ നിറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെയാണ്. എന്താ പറയുക, ഇരുട്ട് വന്ന സമയത്തേ നമുക്ക് നമ്മുടെ സൈക്കിളിൻ്റെ ഭംഗി കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അതൊരു നല്ല മഴയെ തന്നെയായിരുന്നു നമ്മുടെ സൈക്കിൾ ഓടിച്ച വീഡിയോ ഒക്കെ. പിന്നെ ഓടിച്ച എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ ടയറിട്ട് ഓടിക്കുന്ന അത്ര സുഖം അതിനില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടയറും എയറും അതിൻ്റെയൊക്കെ കറക്റ്റ് റേഷ്യോയിൽ ഓടിക്കുമ്പോഴും നമ്മൾ ഉണ്ടാക്കിയ ടയർ വെച്ച് ഓടിക്കുമ്പോഴും ഉള്ള വ്യത്യാസമുണ്ട്. അതായത് ചവിട്ടി നീങ്ങാനായിട്ട് ഇത്തിരി പാടായിട്ട് തോന്നി. പിന്നെ എന്താ പറയുക, ഓടിക്കുമ്പോൾ രസമാണ്. റോട്ടിലേക്ക് ഇങ്ങനെ പല കളറൊക്കെ വന്ന് നമുക്ക് വേറെ ടോർച്ചൊന്നും വേണ്ട, രാത്രി പോകുമ്പോൾ സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചെയ്യാനാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ മച്ചൻ പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.